ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2019 റിലീസായ ഒരു ഡച്ച് സൈക്കോ ത്രില്ലർ മൂവിയാണ്. ഫാമിലിയോടൊപ്പം യാത്ര ചെയ്യുന്ന നായകന് വഴിയിൽ വെച്ച് ഒരു സൈക്കോയുമായി ഉണ്ടാകുന്ന പ്രശ്നവും തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളുമാണ് ഫിലിം. ഫിലിം തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഒരു പയ്യൻ സൈക്കിളുമായി ആരെയോ കണ്ട് പേടിച്ചതുപോലെ ഓടി വരുന്നതാണ്. അവൻ റോഡിലായി ഒരു വാനിനടുത്ത് നിൽക്കുന്ന ഒരു വയസ്സായ ആളെ കണ്ടാണ് പേടിച്ചോടുന്നത്. നിന്റെ ഫോൺ എൻ്റെ കയ്യിലിരിക്കുകയാണ്, ഇത് തിരിച്ചു വേണമെങ്കിൽ നീ ഇങ്ങോട്ട് വാ എന്ന് അയാൾ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ അവനത് കേട്ടിട്ട് പോലും സൈക്കിളും എടുത്ത് ഓടുന്നുണ്ടായിരുന്നു. എന്നിട്ടവൻ റോഡിലേക്ക് കയറി ഫാസ്റ്റായി സൈക്കിൾ ഓടിച്ചു പോകുന്നു. അവൻ്റെ പുറകെ അയാളും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അയാളുടെ വാൻ കൊണ്ട് ആ സൈക്കിൾ ഇടിക്കുന്നു. അവൻ റോഡിലേക്ക് തെറിച്ചു വീഴുന്നു. അവൻ്റെ കാലിന് നല്ല പരിക്ക് പറ്റിയിരുന്നു. അവൻ ഇഴഞ്ഞിഴഞ്ഞ് അടുത്തുള്ള തോട്ടിലേക്ക് വീഴുന്നു. അപ്പോൾ ആ വാനിലുണ്ടായിരുന്ന മനുഷ്യൻ അയാൾ അവൻ്റെ സൈക്കിൾ എടുത്ത് തൻ്റെ വാനിൽ കയറ്റുന്നു. എന്നിട്ട് വാനിൽ നിന്ന് കെമിക്കലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇടുന്ന ബോഡി സ്യൂട്ടൊക്കെ എടുത്തിടുന്നു. എന്നിട്ട് ഒരു കെമിക്കൽ സ്പ്രേ ചെയ്യുന്ന സംഭവം കൊണ്ട് ആ തോടിനടുത്തേക്ക് ചെല്ലുന്നു. ഈ സമയം ആ തോട്ടിൽ ആ പയ്യൻ കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അയാൾ അവൻ്റെ നേരെ ചെല്ലുന്നു. അയാൾ അവനെ അടിക്കുകയും അവനെ വെള്ളത്തിലേക്ക് മുക്കുകയും ചെയ്യുന്നു. ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റ, എന്നെ ഒന്നും ചെയ്യല്ലേ, സോറി എന്ന് പറഞ്ഞവൻ നിലവിളിച്ചെങ്കിലും എല്ലാം കഴിഞ്ഞതിനു ശേഷമാണോ നീ സോറി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ അവൻ്റെ വായ്ക്കുള്ളിലേക്ക് ആ കെമിക്കൽ സ്പ്രേ ചെയ്യുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നായകനെയാണ്. അവൻ തൻ്റെ ഫാമിലിയുമൊത്ത് ഒരു യാത്ര പോവുകയാണ്. ഭാര്യയും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്നതാണ് അവൻ്റെ കുടുംബം. കുറച്ച് ദൂരെയായുള്ള സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്കാണ് പോകുന്നത്. ഇന്ന് അവൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അവൻ ഇത്ര എടുത്തു ചാട്ടക്കാരനും ഈഗോയുള്ളവനും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ടൈപ്പുമാണ്. നേരത്തെ ഇറങ്ങാത്തതിന് അവൻ്റെ ഭാര്യയെ വഴക്കു പറയുന്നുണ്ട്. അങ്ങനെ അവർ യാത്ര ആരംഭിച്ചു. ആ സമയമെല്ലാം അവൻ്റെ അമ്മ എപ്പോൾ വരും എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ ബഹളം വയ്ക്കുന്നതും അവൻ്റെ അമ്മ ഫോൺ ചെയ്യുന്നതുമെല്ലാം അവന് ഭയങ്കര ഇറിറ്റേഷനായാണ് തോന്നുന്നത്. അതിനെല്ലാം അവൻ ദേഷ്യപ്പെടുന്നുമുണ്ട്. അങ്ങനെ അവർ യാത്ര ആരംഭിച്ചു. ഹെവി ട്രാഫിക്കിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. കൂടാതെ അവൻ സ്പീഡ് ലിമിറ്റുള്ള ഏരിയകളെല്ലാം വളരെ സ്പീഡിനാണ് വണ്ടി ഓടിക്കുന്നത്. ഭാര്യ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കരുത് എന്ന് അവനോട് പറഞ്ഞെങ്കിലും അവനതൊന്നും കേൾക്കുന്നില്ല. അവൻ ഡ്രൈവ് ചെയ്യുമ്പോൾ സൈഡ് നൽകാത്ത എല്ലാ വണ്ടികളെയും അവൻ ഓവർടേക്ക് ചെയ്താണ് പോകുന്നത്. അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഫ്രണ്ടിലായി ഒരു വൈറ്റ് കളർ വാൻ കാണുന്നു. സ്പീഡ് കൺട്രോൾ ചെയ്യാതെ അവൻ വളരെ ഫാസ്റ്റിൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാതെ ഒക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ഭാര്യ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചെങ്കിലും അവൻ അത് കാര്യമാക്കുന്നില്ല. അവൻ ഹോൺ അടിച്ചൊക്കെ നോക്കിയെങ്കിലും ആ വാൻ സൈഡ് കൊടുത്തില്ല. അവസരം കിട്ടിയപ്പോൾ അവൻ ആ വാനെ ഓവർടേക്ക് ചെയ്യുന്നു. ഡ്രൈവ് ചെയ്തിരുന്നത് ഒരു വയസ്സായ മനുഷ്യനാണെന്ന് അവൻ കാണുന്നു. അങ്ങനെ വീണ്ടും അവർ യാത്ര തുടർന്നു. അങ്ങനെ അവർ വഴിയിൽ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോറിലും അവർ കയറുന്നു. വാഷ്റൂമിലൊക്കെ പോയി തിരിച്ചു വന്ന അവൻ കാണുന്നത് ആ വാനിലുണ്ടായിരുന്ന ആൾ തൻ്റെ ഭാര്യയോടും കുട്ടികളോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. നിങ്ങൾ തെറ്റായി ഡ്രൈവ് ചെയ്തതിനും ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്തതിനും എന്നോട് മാപ്പ് പറയണം എന്ന് അയാൾ അവനോട് പറയുന്നു. എന്നാൽ നായകൻ ആ മനുഷ്യനോട് ചൂടാവുകയാണ് ചെയ്യുന്നത്. അയാളോട് അവൻ വഴക്കുണ്ടാക്കുകയും അയാളെ പിടിച്ച് തള്ളുകയും ചെയ്യുന്നു. വീണ്ടും സോറി പറഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ തീരുമെന്ന് അയാൾ പറഞ്ഞെങ്കിലും നായകൻ അതിന് തയ്യാറാകുന്നില്ല. സോറി പറയാൻ തയ്യാറാകാതെ അവൻ അവിടെ നിന്ന് പോകുന്നു. അവർ വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ അവർക്ക് കുറച്ചു നേരം യാത്ര ചെയ്തു കഴിയുമ്പോൾ റിവ്യൂ മിററിൽ നോക്കുമ്പോൾ പുറകിലായി ആ വാൻ തങ്ങളുടെ വണ്ടി ഫോളോ ചെയ്യുകയാണെന്ന് നായകന് മനസ്സിലാവുന്നു. ഡൗട്ട് തോന്നിയ കുട്ടികളും അവൻ്റെ വൈഫും കാറിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വൈറ്റ് വാൻ അവരുടെ പുറകെ ഉണ്ടായിരുന്നു. അതവരെ ഫോളോ ചെയ്യുകയായിരുന്നു. അവൻ വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങി. നമുക്ക് എമർജൻസി നമ്പറിൽ വിളിക്കാമെന്ന് ഭാര്യ അവനോട് പറഞ്ഞെങ്കിലും അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി റോഡ് സൈഡിലായി ഒതുക്കുന്നു. അപ്പോഴേക്കും ആ വാനും കുറച്ച് ദൂരെയായി റോഡ് സൈഡിൽ ഒതുക്കിയിരുന്നു. അയാളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് വരാം, എന്തിനാ ഇങ്ങനെ നമ്മളെ ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോൾ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ ആ കാറിൽ നിന്ന് ഉറങ്ങുന്നു. അതൊന്നും വേണ്ടെന്ന് ഭാര്യ പറഞ്ഞെങ്കിലും അയാൾ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവൻ വാനിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നിങ്ങൾ എന്തിനാ എങ്ങനെ ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിച്ച് അവൻ അയാളോട് ദേഷ്യപ്പെടുന്നു. നിന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്നും നീ എന്നോട് സോറി പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പ്രശ്നം തീരുമെന്നും വീണ്ടും അയാൾ അവനോട് പറയുന്നു. എന്നാൽ അവൻ സോറി പറയാൻ തയ്യാറായിരുന്നില്ല.
നിങ്ങൾ പോലീസിനെ വിളിക്കൂ, വന്നവർ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് അവൻ പറയുന്നു. എന്നാൽ അയാൾ പോലീസിനെ വിളിക്കാൻ തയ്യാറായില്ല, അയാളുടെ ഫോണിൽ ചാർജ് ഇല്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും നായകൻ അവൻ്റെ ഫോൺ അയാൾക്ക് കൊടുക്കുന്നു, അതിൽ നിന്ന് വിളിക്കാൻ പറയുന്നു. എന്നാൽ ആ ഫോൺ മേടിച്ച് വാനുള്ളിൽ വെച്ച് എന്നല്ലാതെ അയാൾ പോലീസിനെ വിളിക്കുന്നില്ല, അത് അയാൾ തൻ്റെ കാറിനുള്ളിൽ എടുത്തു വയ്ക്കുന്നു. ഫോൺ എടുക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും അയാൾ അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയം അവൻ്റെ ഭാര്യ നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും അവൻ ഫോണിനായി പിടികൂടുമ്പോൾ അവൻ്റെ പകുതി ഭാഗം കാറിനകത്തായിരുന്നു. ഭാര്യ അവനെ വന്ന് പിടിച്ച് വലിച്ച് പുറത്തേക്കിടുന്നു. പിടിച്ച് വലിക്കുന്ന സമയത്ത് അവൻ്റെ പാൻറ് ഊരിപ്പോകുന്നു. ഒരുവിധം എങ്ങനെയെങ്കിലും കാറിൽ നിന്ന് പുറത്തേക്ക് വീണെന്ന അവനോട് ഭാര്യ നിങ്ങളൊരു സോറിയുടെ കാര്യമല്ലേ, അതങ്ങ് പറഞ്ഞേക്ക് എന്ന് അയാളോട് പറഞ്ഞെങ്കിലും ഞാൻ പറയില്ല എന്ന വാശിയിലായിരുന്നു അവൻ. ഇതൊക്കെ കണ്ട് കുട്ടികൾ പേടിച്ചു കരയാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അവൻ ഒരു സോറി പറയാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ അയാളുടെ അടുത്ത് ചെന്ന് സോറി പറയുന്നു. എന്നാൽ എല്ലാം കഴിഞ്ഞിട്ടാണോ നീ സോറി പറയുന്നത് എന്നാണ് അയാൾ അവനോട് ചോദിച്ചത്. അയാൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഡ്രസ്സെല്ലാം എടുത്തിടാൻ തുടങ്ങി. ഈ സമയം അവൻ്റെ ഭാര്യ കാറിൻ്റെ നമ്പർ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ ആ കെമിക്കൽ സ്പ്രേ ചെയ്യുന്ന സാധനം എടുത്ത് അവൻ്റെ മുഖത്തേക്കും പുറത്തേക്കുമൊക്കെ സ്പ്രേ ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് പേടിച്ച് അവൻ പെട്ടെന്ന് ഓടി കാറിൽ കയറുന്നു. പുറകെ അയാളും ഉണ്ടായിരുന്നു. ആ കെമിക്കലിൻ്റെ എഫക്റ്റ് കൊണ്ട് കുട്ടികളും അയാളുമെല്ലാം ശ്വാസം കിട്ടാതെ ചുമയ്ക്കാൻ തുടങ്ങി. നിയന്ത്രണം തെറ്റിയ വണ്ടി അവൻ സൈഡിലായി ഒതുക്കുന്നു. എന്നിട്ട് കുട്ടികളും എല്ലാവരും പുറത്തിറങ്ങുന്നു. അവർ ഒരുപാട് ചുമയ്ക്കുകയും ചെയ്യുന്നു. കുട്ടികളെല്ലാം ഒന്ന് ഓക്കെ ആയപ്പോൾ അവർ വീണ്ടും കാറിലേക്ക് കയറാൻ തുടങ്ങി. ഈ സമയം ദൂരെയായി നിന്നിരുന്ന ആ സൈക്കോ വീണ്ടും അവരുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. അവർ ഒരു വിധത്തിൽ അവിടെ നിന്ന് കാറും എടുത്തുകൊണ്ട് പോകുന്നു. അവൻ്റെ ഭാര്യയാണ് വണ്ടി ഓടിച്ചിരുന്നത്. വണ്ടി നിയന്ത്രണം തെറ്റി അവിടെ ഇവിടെയും എല്ലാം ചെന്ന് കയറുന്നുണ്ടായിരുന്നു. ആ കാറ് മൊത്തത്തിൽ പൊളിഞ്ഞു തുടങ്ങിയിരുന്നു. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിലെത്തുന്നു. പോലീസിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. ഭാര്യ എഴുതിയ വണ്ടിയുടെ നമ്പർ അത് അവൻ പോലീസിന് നൽകുന്നു. എന്നാൽ ആ നമ്പർ ക്ലിയർ ആയിരുന്നില്ല. ഈ സമയം സൈക്കോ അവൻ്റെ മൊബൈൽ ഓണാക്കി അതിലുണ്ടായിരുന്ന അവൻ്റെ അമ്മയുടെ നമ്പർ നോക്കുകയും അവരുടെ വീടുള്ള സ്ഥലത്തെ ലൊക്കേഷൻ മാപ്പ് അയാൾക്ക് കിട്ടുകയും ചെയ്യുന്നു. ഈ സമയം നായകൻ്റെ അമ്മ എന്താ ഇത്രയും നേരമായിട്ടും വരാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോൺ കളഞ്ഞതിനാലാണ് ലേറ്റ് ആവുന്നതെന്ന് അവൾ ആ വയസ്സായ സ്ത്രീയോട് പറയുന്നു. പോലീസിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്ത ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു. ഈ സമയം സൈക്കോ നായകൻ്റെ അമ്മയുടെ വീട്ടിലെത്തുന്നു. നിങ്ങളുടെ മകൻ്റെ ഫോൺ എൻ്റെ കയ്യിലാണ് കളഞ്ഞു കിട്ടിയതെന്ന് അയാൾ അവരോട് കള്ളം പറയുന്നു. എൻ്റെ മകൻ ഇപ്പോൾ വരും, ആ ഫോണെങ്കിൽ തന്നേക്കൂ, ഞാൻ അവന് കൊടുത്തേക്കാം എന്ന് അവർ പറഞ്ഞെങ്കിലും അയാൾ അത് കേൾക്കുന്നില്ല. കുറച്ച് വെള്ളം കിട്ടുമോ എന്ന് അയാൾ അവരോട് ചോദിക്കുന്നു. എന്നിട്ട് തൻ്റെ കാല് കാണിച്ചു കൊടുക്കുന്നു. കെമിക്കൽ നായകൻ്റെ പുറത്തേക്ക് സ്പ്രേ ചെയ്യുന്ന സമയത്ത് അയാളുടെ കാലിലും കുറച്ച് വീണിരുന്നു. അങ്ങനെ ഉണ്ടായ പരിക്കായിരുന്നു അത്. അങ്ങനെ ആ മുത്തശ്ശി അയാൾക്ക് ആ ബാത്റൂം കാണിച്ചു കൊടുക്കുന്നു. അയാൾ തൻ്റെ കാലുകൾ അവിടെ കഴുകുന്നു. നിങ്ങളുടെ മകനെ നിങ്ങളാണോ വളർത്തിയത് എന്ന് അയാൾ അവരോട് ചോദിക്കുന്നു. പിന്നെ എൻ്റെ മകനെ ഞാനല്ലേ വളർത്തുക എന്ന് അവർ തിരിച്ചു മറുപടിയും പറയുന്നു. കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പാരൻസും ഉത്തരവാദികളല്ലേ എന്ന് അയാൾ അവരോട് ചോദിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സംശയം തോന്നുന്ന അവർ ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം, നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് ആ സൈക്കോ അവരുടെ വാ പൊത്തി പിടിക്കുകയും അവരെയും വലിച്ചുകൊണ്ട് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ ഓർമ്മശക്തി നശിച്ച അവരുടെ ഭർത്താവും ഉണ്ടായിരുന്നു. അയാളെ ഒന്നും ചെയ്യല്ലേ എന്നവർ കരഞ്ഞുകൊണ്ട് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നായകനും ഫാമിലിയും പോലീസ് എസ്കോർട്ടോടുകൂടി ആ വീട്ടിലെത്തുന്നതാണ്. പോലീസുകാർ അവരെ അവിടെ വിട്ട ശേഷം തിരികെ പോകുന്നു. അങ്ങനെ അവർ എല്ലാവരും വീടിനകത്തേക്ക് കയറുന്നു. എന്നാൽ അവിടെ ആരുടെയും സൗണ്ടോ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കുട്ടികൾ രണ്ടുപേരും മുകളിലത്തെ മുറിയിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ആ മുറിക്കുള്ളിൽ ബാത്റൂമിൽ നിന്നായി മുത്തശ്ശിയുടെ സൗണ്ട് കേൾക്കാമായിരുന്നു. കുട്ടികൾ തങ്ങളുടെ അമ്മയെ അപ്പോൾ തന്നെ വിളിക്കുന്നു. അവൾ ഓടി മുകളിലത്തെ മുറിയിലെത്തുകയും ചെയ്യുന്നു. ഈ സമയം നായകനും വീടിനകത്ത് കയറിയിരുന്നു. മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആ സൈക്കോ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്തും പുറത്തും എല്ലാം അയാൾ ആ കെമിക്കൽ അടിക്കാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി മറ്റൊരു റൂമിലേക്ക് കയറുന്നു. ഒരുവിധത്തിൽ അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം മുകളിലത്തെ റൂമിൽ അടച്ചിട്ടിരിക്കുകയായിരുന്ന ആ വയസ്സായ ആൾക്കാരെ അവൾ പുറത്തിറക്കുന്നു. നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്ന് ഭാര്യ അവനോട് പറയുന്നു. പോലീസ് വരുന്നവരെ നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞെങ്കിലും അവനത് കേൾക്കാതെ പുറത്തുള്ള പൈപ്പിൽ അള്ളിപ്പിടിച്ച് അവൻ ആ റൂമിലേക്ക് കയറുന്നു. അവൻ്റെ മുഖം മുഴുവൻ അപ്പോഴേക്കും ആ കെമിക്കലിൻ്റെ റിയാക്ഷൻ കാരണം മുഖമെല്ലാം ചുവന്ന് തുടുത്തു വന്നു.
അങ്ങനെ അവൻ ഒരു വിധത്തിൽ ആ റൂമിലേക്ക് വലിഞ്ഞു കയറുന്നു. ഭാര്യയും അമ്മയും കൂടി അവനെ വലിച്ചു കയറ്റുന്നു. അവന്റെ മുഖം മുഴുവൻ കെമിക്കൽ റിയാക്ഷൻ കാരണം വൃത്തികേടായിരിക്കുന്നത് കണ്ട അമ്മ ഇവൻ കുളിച്ചാലേ ആ കെമിക്കൽ റിയാക്ഷൻ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഷവറിന് മുന്നിൽ നിർത്തി അവനെ കുളിപ്പിക്കുന്നു. അപ്പോഴേക്കും അവിടെ പോലീസുകാരും എത്തിച്ചേർന്നിരുന്നു. കുട്ടികളെ രണ്ടുപേരെയും അവർ സേഫാക്കി പോലീസ് വാനിൽ കയറ്റിയിരുത്തുന്നു. നായകനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. പുറകിൽ നിന്നായി അവരുടെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരാൾ അവരുടെ അടുത്തേക്ക് വരുന്നു. അത് അയാളായിരുന്നു, ആ സൈക്കോ. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല, നിങ്ങളുടെ അമ്മയും അച്ഛനും മാത്രമാണ് ഇതിനു കാരണം എന്ന് അയാൾ ആ കുട്ടികളോട് പറയുന്നു. എന്നിട്ട് അയാൾ അവിടുന്ന് നടന്നു നീങ്ങുന്നു. കുട്ടികൾ ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് രാവിലെ ഭാര്യ ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിലേക്ക് അവൻ അവളെ യാത്രയാക്കിയ ശേഷം കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു. കുട്ടികളെ സ്കൂളിൽ വിട്ട ശേഷം അവൻ തിരിച്ചു വീട്ടിലേക്ക് നടക്കവേ പുറകിലായി പതിയെ ആ വൈറ്റ് കളർ വാൻ വരുന്നുണ്ടായിരുന്നു.